അതേ തമ്പി സാറേ, ശിവന്റെ ഭാര്യയുടെയും അവന്റെ അമ്മായിയുടെയും മുന്നിൽ വെച്ച് അവന്റെ കർണത്ത് തന്നെ ഒരെണ്ണം പൊട്ടിച്ചിട്ടുണ്ട്. ഒരു പൊട്ടിക്കലും ഉണ്ടെന്നും അവന്റെ അഹങ്കാരം അടങ്ങില്ല ചന്ദ്രമോഹൻ സാറേ. മേലിൽ ആരുടെയും മേലെ കൈ ഓങ്ങാനുള്ള ധൈര്യം ഉണ്ടാകാത്ത പോലെ പത്തിക്ക് തന്നെ കൊടുക്കണം. എന്നാലേ അവനൊരു പേടി ഉണ്ടാവൂ. അത് ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ, ഇപ്പൊ തന്നെ അവനെ ചവിട്ടി ഒതുക്കി ഒരു മൂലയിൽ ഇരുത്തിയിരിക്കുക. ആ പിന്നെ ബാലനും ഹരിയും വന്നിരുന്നെന്ന് പറഞ്ഞല്ലോ, അവരെ എന്തു പറഞ്ഞാ വിട്ടത്? ബാലൻ എന്റെ കാല് പിടിച്ച് യാചിക്കും പോലെ പറഞ്ഞു അവന്റെ ഭാര്യ അമ്മയും വിടാൻ. ഞാൻ വിടുവോ? ഇപ്പൊ ഏതോ വക്കീലിനെ കാണാനോ മറ്റേ പോയിരിക്കുക. വക്കീൽ വന്നാ കൊഴയോ? അതൊന്നും ഓർത്ത് തമ്പി സാർ ടെൻഷൻ അടിക്കണ്ട. ഏത് കൊമ്പം വന്നാലും ഇറക്കിക്കൊണ്ടു പോകാൻ പറ്റില്ല. അതിനുള്ള വകുപ്പുകളൊക്കെ എനിക്കറിയാം. അവനെ ഹരിയോട് മോശമായിട്ടൊന്നും പെരുമാറിയേക്കരുത്. എന്താണെന്നറിയാലോ? അറിയാം സാറേ, ഹരികൃഷ്ണൻ സാറിന്റെ മരുമോനല്ലേ. അയാളെ ഇതിലൊന്നും ഇൻവോൾവ് ചെയ്യിക്കാതെ പരമാവധി ഒഴിവാക്കി നിർത്തിക്കോളാം ഞാൻ. മരുമോനെ ഒരു നോട്ടം കൊണ്ട് പോലും ഞാൻ ബുദ്ധിമുട്ടിക്കില്ല. പോരെ, അത് മതി. എന്നാ പിന്നെ സാറിന്റെ താണ്ഡവം നടക്കട്ടെ, ഞാൻ വിളിച്ചോളാം. കേട്ട വെപ്രാളത്തില് ഡീറ്റെയിൽസ് ഒന്നും ചോദിക്കാൻ പറ്റിയില്ല. ഹലോ കൃഷ്ണ സ്റ്റോഴ്സ്. ശത്രു, ദേവേടുത്തിയാ? എന്തായി ദേവേടുത്തി, ബാലേട്ടനോ ഹരിയോ അങ്ങോട്ട് വിളിച്ചോ? അവരെ ആരെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല. ശരിക്കും എന്തിനാ അഞ്ജുനെ അമ്മായിയെ പോലീസുകാര് പിടിച്ചോണ്ട് പോയെന്ന് നിനക്കറിയോ? ശങ്കരമാമ ആരെയാ തല്ലിയത്? തല്ലിയത് ശങ്കരമാമയല്ല, നമ്മുടെ ശിവനാ. ശിവനോ? ശിവൻ ആരെ തല്ലിയെന്ന്? എന്തിന്? ഏതോ ഒരു ജഗന്നാഥനെയാ തല്ലിയത്, തടിമില്ലുകാരനോ മറ്റോ ആണോ? അമ്മാമ്മ വീട്ടിലില്ലാത്ത നേരത്ത് അയാൾ വീട്ടിൽ ചെന്ന് വഴക്കുണ്ടാക്കിയത്രേ. നമ്മുടെ ശിവൻ കടയിലേക്ക് വരാൻ നിൽക്കുന്ന സമയത്ത് ആ സംഭവം. പെണ്ണുങ്ങൾ മാത്രമുള്ള എടുത്തുവന്ന് ബഹളം വെച്ചിട്ട് എന്താ കാര്യമെന്ന് ശിവൻ ചോദിച്ചപ്പോൾ അയാൾ മോശമായിട്ട് എന്തോ പറഞ്ഞു. അപ്പോഴാ ശിവൻ തല്ലിയതെന്നാ അവൻ എന്നോട് പറഞ്ഞത്. ഇനി അതിൻ്റെ പേരിലെങ്ങാനാണോ പോലീസ് വന്ന് അവരെ പിടിച്ചോണ്ട് പോയതെന്ന് അറിയില്ല. വിവരം അറിഞ്ഞ ഉടനെ ശിവൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. ഇവിടെ ഒന്ന് ഞാൻ വിവരം പറഞ്ഞപ്പോഴാണ് ബാലേട്ടന് ഹരിയും കൂടെ സ്റ്റേഷനിലേക്ക് പോയത്. പിന്നെ എന്തായെന്ന് ഒരു വിവരവുമില്ല. ഞാൻ വിളിച്ചിട്ട് ആരും ഫോൺ എടുക്കുന്നില്ല. ശത്രു എന്താ പറഞ്ഞത്? ഏതോ ഒരു ജഗന്നാഥൻ എന്ന് പറയുന്ന ആള് അമ്മാമ്മ വീട്ടിലില്ലാത്ത നേരത്ത് വീട്ടിൽ ചെന്ന് ബഹളം ഉണ്ടാക്കിയെന്ന്. എന്തിന്? ആ എന്തിനാണെന്നൊന്നും അറിയില്ല, ഏതോ തടിമില്ലുകാരന്. എങ്കിലും അമ്മാമ്മ അയാൾക്ക് കാശ് കൊടുക്കണ്ടാവും. അയാള് ശിവട്ടൻ തല്ലിയെന്നാണ് ശത്രുവോണം പറഞ്ഞത്. അതെ, പെണ്ണുങ്ങൾ മാത്രമുള്ള സമയത്ത് വന്ന് ബഹളം ഉണ്ടാക്കരുതെന്നോ മറ്റോ ശിവൻ പറഞ്ഞപ്പോ അയാൾ മോശമായിട്ട് എന്തോ പറഞ്ഞു. അത് സഹിക്കാതെ ശിവൻ തല്ലിയതെന്ന് ശത്രുവിനോട് പറഞ്ഞെന്ന്. അപ്പോ അത് തന്നെ കാര്യം, അതിന്റെ പേരിലായിരിക്കും കുഞ്ഞെടുത്തി അമ്മയെയും പോലീസുകാർ പിടിച്ചോണ്ട് പോയത്. അങ്ങനെയാണെങ്കിൽ സ്റ്റേഷനിൽ ചെന്ന ശിവനെയും പോലീസുകാർ അവിടെ പിടിച്ചു വെച്ചിട്ടുണ്ടാവില്ലേ? എന്റെ കൃഷ്ണ, അഞ്ജു അമ്മയെ ഇപ്പൊ ആകെ പേടിച്ചിട്ടുണ്ടാവുമല്ലോ. അമ്മയാണെങ്കിൽ സുഖമില്ലാത്ത ആളും അല്ലേ. ആദ്യ കയറി എന്തെങ്കിലും ആയിപ്പോയാ എന്ത് ചെയ്യും? ഒന്നും വരുത്തല്ലേ ഭഗവാനെ, കാത്തോളണ. കേട്ടിടത്തോളം കൊണ്ട് എന്തോ പ്രശ്നമുള്ള കേസാ. ശിവൻ തല്ലിയാള് കംപ്ലൈന്റ് കൊടുത്തു കാണും. ഹരിയും ബാലേട്ടനൊക്കെ അതിന്റെ കാര്യത്തിന് വേണ്ടി ടെൻഷൻ അടിച്ച് ഓടി നടക്കുമായിരിക്കും. അതാ ഫോൺ എടുക്കാത്തത്. സേതുവിട്ട് നിന്ന് എത്തുമെന്നാ പറഞ്ഞിരുന്നത്. ഞാൻ ഏട്ടനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. സാറേ, ഇതൊന്നും കൊടുത്തോട്ടെ. അമ്മായി സുഖമില്ലാത്ത ആളാ, ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ. കൊടുത്തോളൂ. അമ്മായി ഈ ബിസ്ക്കറ്റ് കഴിക്കേ, എന്നിട്ട് ഈ വെള്ളം കുടിക്കേ. എനിക്കൊന്നും വേണ്ട ബാല. ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ. വേണ്ട, ഒരു
ഒരു തുള്ളി വെള്ളം പോലും കുടിക്കില്ല ഞാൻ. മരുന്നും കഴിച്ചിട്ടില്ലല്ലോ, വെള്ളം പോലും കുടിക്കാതിരുന്ന അസുഖം കൂടും അമ്മ. വെള്ളമെങ്കിലും കുടിക്കുക. കൂടട്ടെ, ഇവിടെ കിടന്ന് മരിച്ചോട്ടെ. ഇങ്ങനെ മാനം കെട്ടി സ്റ്റേഷനിൽ ഇങ്ങനെ ഇരിക്കുന്നതിനേക്കാളും നല്ലത് പ്രാണം പോകുന്നത് തന്നെയാ. എന്താ ഇവിടെ? ഇതുവരെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് വെള്ളവും ബിസ്ക്കറ്റും കൊണ്ട് കൊടുത്താ സാറേ. ഇതെന്താ നിങ്ങളുടെ തന്നിഷ്ടത്തിന് ഓരോന്ന് വാങ്ങിക്കൊണ്ട് കൊടുക്കാൻ? ഇതേ ഗസ്റ്റ് ഹൗസ് ഒന്നും അല്ല. എനിക്കൊന്നും വേണ്ട, ബി പി കൂടി ഇവിടെ കിടന്ന് മരിച്ചോളാം ഞാൻ. നാളെ എന്റെ ശവമായിരിക്കും കോടതിയിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നത്. സാറേ, ഞാൻ പറഞ്ഞ സത്യം. ഡോക്ടറുടെ ട്രീറ്റ്മെന്റിലിരിക്കുന്ന ആളമ്മായി കൃത്യസമയത്ത് മരുന്നും ആഹാരവും കഴിച്ചില്ലെങ്കിൽ ഇവിടുന്ന് നേരെ ആശുപത്രിയിലേക്കാവും കൊണ്ടുപോകേണ്ടി വരിക. ഇതുവരെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അപമാനം സഹിക്കേണ്ടി വന്നിട്ടില്ല അമ്മായിക്കും മോൾക്കും. അതുകൊണ്ട് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ കൂട്ടാക്കണില്ല. ഞാൻ സാറിൻ്റെ കാല് പിടിച്ച് യാചിക്കുക, ഒരിത്തിരി ദൈവം കാണിക്കണം. ശിവനെ ഇവിടെ നിർത്തിയിട്ട് അമ്മയും മോളെ പോകാൻ അനുവദിക്കണം. ഈ കേസുമായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൊണ്ടുവന്നോളാം. ദയവ് ചെയ്ത് ഇവരെ വിട്ടയക്കാനുള്ള കരുണ കാണിക്കണം. ശരി, സുഖമില്ലാത്ത ആളെന്നുള്ള കൺസിഡറേഷൻ വെച്ച് തൽക്കാലം ഞാൻ ഇവരെ റിലീസ് ചെയ്യാം. ഒത്തിരി നന്ദിയുണ്ട് സാറേ. ബാലനെ പോലൊരാള് ഇങ്ങനെ ഒന്ന് കെഞ്ചാ പിന്നെ എങ്ങനെ കേക്കായിരിക്കും? പക്ഷെ അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വിളിപ്പിക്കും, അപ്പോൾ വരണം. ഞാൻ കൊണ്ടുവരാം സാർ. രണ്ടുപേരെ സൈൻ വാങ്ങി പറഞ്ഞു വിട്ടേര് സാർ. പോകാമായി, ഞങ്ങളും കൂടി ഇവിടുന്ന് പോയാ. ശിവേട്ടനെ ആ സി എ ഉപദ്രവിക്കും വല്ലേട്ടോ. ഏയ്, അങ്ങനൊന്നുമില്ല മോളെ. നമ്മുടെ വക്കീല് ഇപ്പിങ്ങെത്തും. വന്ന ഉടനെ ഞങ്ങൾ ശിവനെ ജാമ്യത്തിൽ ഇറക്കിക്കോളാം. ആര് വന്നിട്ടും കാര്യമില്ലെന്നല്ലേ ആ സി എ പറഞ്ഞത്? അതൊക്കെ വെറുതെ പേടിപ്പിക്കാൻ വേണ്ടി പറയണതാ. വക്കീൽ വന്നെല്ലാം ശരിയാവും. നിങ്ങൾ രണ്ടുപേരും ഇത് അവിടെ ചെന്ന് ഒപ്പിട്ട് കൊടുക്ക്, നമുക്കിറങ്ങാം. ഇവിടെ അഞ്ജു, ഇങ്ങോട്ട് വരുന്നുണ്ടോ നീ? ഇനി എന്ത് കാണാൻ നിൽക്കുക? അമ്മായി, എന്തിനങ്ങനെ ദേഷ്യപ്പെടുന്നേ? സമാധാനപ്പെട്, വെറുതെ അസുഖം കൂട്ടണ്ട. നീ എന്ത് സമാധാനിക്കാനെ ബാല? എല്ലാ സമാധാനവും പോയില്ലേ? അങ്ങനൊന്നും ചിന്തിക്കണ്ട ഹരി. ഒരു വണ്ടി വിളിച്ചിട്ട് അഞ്ജുനും അമ്മയും വീട്ടിൽ കൊണ്ടുവിട്ടിട്ടോ. വേണ്ട, ഇങ്ങോട്ട് ഞങ്ങളെ നിങ്ങൾ ആരും അല്ലല്ലോ കൊണ്ടുവന്നത്. അയൽക്കാർ കാണിക്കെ പോലീസ് വണ്ടിയിലാ കൊണ്ടുവന്നത്. ഇനി ആരുടെ സഹായവും വേണമെന്നില്ല. ഞാനും എന്റെ മോളും തനിയെ പോയിക്കോളാം. അമ്മായി, ഈ അവസ്ഥയിൽ തൽക്കാലം സാന്ത്വനത്തിലേക്ക് പോകുന്ന നല്ലത്. ഇനി എന്ത് നല്ലതും ചീത്തയും നോക്കാനാ? ആകെ ബാക്കിയുണ്ടായിരുന്ന മാനാഭിമാനം കൂടെ കളഞ്ഞില്ലേ നിങ്ങളുടെ അനിയൻ? ഇതൊന്നും ശിവൻ മനഃപൂർവ്വം ചെയ്തതല്ലല്ലോ അമ്മായി, സംഭവിച്ചു പോയതല്ലേ. ഹരി പറഞ്ഞ പോലെ തൽക്കാലം സാന്ത്വനിച്ച് ചെന്നേക്കേ. എത്ര നാളത്തേക്ക്? എന്തായാലും വീട്ടിലേക്ക് തിരികെ ചെന്നല്ലേ പറ്റൂ, അയൽപ്പക്കക്കാരെ കണ്ടല്ലേ പറ്റൂ. കഷ്ടപ്പാടും ദുരിതമൊക്കെ അനുഭവിച്ചിട്ടുണ്ട്, പക്ഷെ ശിവനായിട്ടുണ്ടാക്കി തന്ന മാനക്കേട് തേച്ചാലും മായച്ചാലും പോവില്ല.
വല്യേട്ടൻ പറയണത് കേക്കമ്മ. എന്താടി എന്റെ ഒപ്പം വരാൻ മാനക്കേടുണ്ടോ നിനക്ക്? എന്നാ നീ പൊയ്ക്കോ, നിന്റെ കെട്ടിയവന്റെ വീട്ടിലേക്ക്, ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം. നിന്റെ അച്ഛനെങ്ങാനും ഈ വിവരം അറിഞ്ഞ ചങ്ക് പൊട്ടി മരിക്കും, അറിയോ നിനക്ക്? പക്ഷെ അതൊന്നും നിനക്കിപ്പോ വലിയ കാര്യമല്ലല്ലോ. നിനക്ക് നിന്റെ കെട്ടിയവനും അവന്റെ കുടുംബക്കാരും ആണല്ലോ വലുത്. എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയണ? വിവരം അറിഞ്ഞ് ഓടിയെത്താൻ വല്യേട്ടനും ഹരിയേട്ടനും മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പ്രശ്നമാവുന്ന് തോന്നിയ ഉടനെ അമ്മയുടെ അനന്തരവളെ സ്വന്തം കാര്യം നോക്കി പൊടിയും തട്ടിപ്പോയില്ലേ? ഇപ്പോഴും വല്യേട്ടൻ ആ സിയയുടെ കാല് പിടിച്ച് അപേക്ഷിച്ചതുകൊണ്ടാ നമ്മളെ വിട്ടയച്ചത്. അത് മറന്ന് സംസാരിക്കല്ലേ അമ്മ. ഇതുവരെ ചെയ്തു തന്ന എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി. നീ എന്നോടൊപ്പം വരുന്നുണ്ടെങ്കി വാ. അമ്മ ഇപ്പോഴത്തെ മാനസികാവസ്ഥയില് ഓരോന്നും പറഞ്ഞു പോണത് വല്യേട്ട, ഒന്നും വിചാരിക്കല്ലേ. ഹരിയേട്ടാ അമ്മയോട് ദേഷ്യമൊന്നും തോന്നില്ലേ? നീ എന്താ മോളെ ഇങ്ങനെ? അമ്മായി എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി ഞങ്ങൾ അമ്മായിയുടെ ദേഷ്യപ്പെടുകയോ വെറുക്കുകയോ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ശിവേട്ടനെ സന്ധ്യയാവും മുമ്പ് തന്നെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കണം വല്യേട്ടാ. ഈ രാത്രി സ്റ്റേഷനിൽ തങ്ങേണ്ടി വന്നാ ആ സിയായി ദേഹോപദ്രവം ചെയ്യും, അതാ ഒരു പേടി. അതൊന്നും ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. വക്കീൽ വന്നാ ഉടനെ ശിവനെ നമ്മൾ പുറത്തിറക്കിയിരിക്കും. നീ ധൈര്യമായിട്ട് ചെല്ലു, അമ്മയെ പറഞ്ഞ് സമാധാനിപ്പിക്കും. ചെല്ലു. അഞ്ജു ഇങ്ങോട്ട് വരുന്നുണ്ടോ നീ? ദാ വരുന്നമ്മ. ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടന്നിട്ട് എന്താ കാര്യം? എന്തായാലും സേതോട്ടെ സ്റ്റേഷനിലേക്ക് ചെന്നിട്ട് വിളിക്കാന്ന് പറഞ്ഞതല്ലേ. ഇവിടെ ഒന്ന് സമാധാനായിട്ടിരിക്കെ, സേതോട്ടം വിളിക്കും. സാവിത്രി അമ്മയുടെ കാര്യം ഓർത്ത എന്റെ പേടി. പെട്ടെന്ന് ബി പി കൂടുകയോ മറ്റോ ചെയ്ത അഞ്ചു ഒറ്റക്ക് എന്ത് ചെയ്യും? രണ്ടുപേരും ഇന്നേ വരെ പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ കൂടെ പോലും പോയിട്ടുള്ളവരല്ല. അതോർത്ത് ദേവരത്തെ പേടിക്കൊന്നും വേണ്ട. ശിവൻ സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ടെന്നല്ലേ ശത്രു പറഞ്ഞത്? പോരാത്തതിന് ഹരിയും ബാലേട്ടനും പോയിട്ടുണ്ടല്ലോ. പക്ഷെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയവരാരും ഇങ്ങോട്ടൊന്നും വിളിക്കുന്നില്ലല്ലോ. ചെന്നാൽ ഉടനെ വിളിക്കാന്ന് പറഞ്ഞിട്ട് സേതുവെട്ടനും വിളിക്കുന്നില്ല. വക്കീലിനെ ഏർപ്പാടാക്കിയോ അവരെ വിട്ടോ എന്നൊന്നും അറിയാതെ എങ്ങനെ സമാധാനമായിട്ടിരിക്കും? ശിവൻ ആരെയോ തല്ലിയതിന് പോലീസ് സാവിത്രി അമ്മയെ അഞ്ജുനെയും പിടിച്ചോണ്ട് പോകേണ്ട കാര്യം എന്താ? അതാ എനിക്ക് മനസ്സിലാവാത്തത്. സേതുവെട്ടനായിരിക്കും. ശങ്കരമാമ ഫർണിച്ചറിന്റെ ആവശ്യത്തിന് തടി കടമെടുത്ത വകയില് ഏതോ ഒരു ജഗന്നാഥൻ അമ്മാമയെ അന്വേഷിച്ച് വീട്ടിൽ ചെന്ന് ബഹളം ഉണ്ടാക്കിയത്രേ. വീട്ടിലെ അമ്മായിയും അഞ്ജുവും ജയന്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ശിവൻ അവിടെ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അമ്മാമ അവിടെ ഇല്ലാന്ന് സാവത്രിയമായി പറഞ്ഞിട്ടും അയാൾ ബഹളം നിർത്താൻ തയ്യാറല്ലാന്നായപ്പോ ശിവൻ അയാളോട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തേക്ക് വിളിച്ചിറക്കി പെണ്ണുങ്ങളോട് ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോ അയാൾ മോശമായിട്ട് എന്തോ പറഞ്ഞു എന്നാ അഞ്ജു പറഞ്ഞേ. ഇത് കേട്ട് സഹിക്കാതെ ശിവൻ ഒരടി അടിച്ചോളൂന്നാ പറയണേ. പക്ഷെ അയാളിപ്പോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കണത്രേ. അത് കേസിന് ബലം കിട്ടാൻ മനഃപൂർവ്വം ചെയ്തിരിക്കണതാ. എന്നിട്ടിപ്പോ അമ്മയുടെ അഞ്ജുവിന്റെ അവസ്ഥ എന്താ? അവരെ ഇതിനെ പോലീസ് പിടിച്ചോണ്ട് പോയിരിക്കുന്നേ. അവർ ഈ പറഞ്ഞ ജഗന്നാഥനെ ഉപദ്രവിക്കോ മറ്റോ ചെയ്തോ? ഏയ് അവരയാളൊന്നും ചെയ്തില്ല. അടി കൊണ്ട് ആള് കാറി കയറി പോയതും ശിവൻ അവിടുന്ന് കടയിലേക്കും പോന്നു. ഇതിപ്പോ ശിവനെ സ്റ്റേഷനിലെത്തിക്കാൻ വേണ്ടി ആ സി എ ചെയ്ത പണിയാ. നമ്മുടെ കണ്ണന്റെ കേസ് സമയത്തുണ്ടായിരുന്ന അതേ സി എ തന്നെയാ സി എ ചന്ദ്രമോഹൻ. അന്നത്തെ ആ കേസില് കണ്ണന് കൊടുക്കാൻ പറ്റാതെ പോയതിന്റെ ഒരു പകയുണ്ടായക്ക്. അതിന്റെ വൈരാഗ്യം തീർക്കാൻ വേണ്ടി അയാൾ ഈ കേസ് മനഃപൂർവ്വം കെട്ടിച്ചമച്ചിരിക്കുക. എന്തായാലും സുഖമില്ലാത്ത ആളാണെന്നും ട്രീറ്റ്മെന്റിലാണെന്നൊക്കെ പറഞ്ഞപ്പോ അമ്മായിയെയും കൂടെ അഞ്ജുവിനെ അയാൾ വിട്ടയച്ചു. അപ്പൊ ശിവന്റെ കാര്യം? അതിനി വക്കീല് വന്നിട്ട് ജാമ്യത്തിലെടുക്കാനുള്ള ഏർപ്പാട് ചെയ്യാൻ പറ്റൂ. സി ഐ വലിയ പിടിവാശിയില്ല. ഈ ജഗന്നാഥൻ എന്ന് പറയുന്ന ആള് സി ഐയെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാ. എന്തായാലും താൻ ടെൻഷൻ അടിക്കണ്ട. അല്ല താൻ എങ്ങനെ ഈ വിവരം അറിഞ്ഞ്?
ഹരിയെ വിളിച്ചിട്ട് കിട്ടാത്തോണ്ട് അപ്പോ കടയിലേക്ക് വിളിച്ചപ്പോ ശത്രു പറഞ്ഞതാ. അപ്പോ ഒന്ന് പറഞ്ഞപ്പോഴാ ഞങ്ങളെ വിവരം അറിഞ്ഞത്. ബാലേട്ടിനെ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് സേതുവേട്ടനെ വിളിച്ച് വിവരം പറഞ്ഞു. അമ്മ വിവരം അറിഞ്ഞു? ഇല്ല, ഞാനും അപ്പവും കണ്ണനും മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. തൽക്കാലം അമ്മയോടൊന്നും പറയണ്ട, ഞാനും ഹരിയും വക്കീല് വരാൻ വേണ്ടി കാത്തു നിൽക്കുക. ഞാൻ വിളിച്ചോളാം, താൻ ടെൻഷൻ അടിക്കണ്ട, ഫോൺ വെച്ചോ. അമ്മായി അഞ്ജുനെ പിടിച്ചോണ്ട് പോയത് ശിവനെ സ്റ്റേഷനിൽ വരുത്താൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതാത്രേ. നിന്റെ ആ മൊബൈൽ കേസ് പിടിച്ച അതേ സി ഐ തന്നെ അത്രേ ഈ കേസ് എടുത്തിരിക്കുന്നത്. ഈശ്വര, അങ്ങനെയാണോ? എങ്കിൽ ശിവേണ്ണ അയാൾ ഉപദ്രവിക്കുന്ന ഉറപ്പാ. കണ്ണിച്ചോരല്ലാതെ പിശാച്ച അയാള്. വക്കീൽ എത്തിയാൽ ഉടനെ ശിവനെ ജാമ്യത്തിൽ ഇറക്കാമെന്ന ബാലേട്ടൻ പറഞ്ഞത്. അപ്പച്ചി, പോലീസുകാരെ വിട്ടല്ലേ? എന്റെ പ്രാർത്ഥന ഈശ്വരന്മാര് കേട്ടു. ഞാൻ ഓട്ടോ കാശ് എടുത്തിട്ട് വരാൻ ചെയ്യേണ്ടി. ഞാൻ കൊടുത്തോളാം. അപ്പച്ചി, എത്രയായി? 120. ഇങ്ങനെ കരയല്ല അമ്മ. പിന്നെ കരയാതെ. മരുമോന്റെ സ്വഭാവം കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നതിനെ പിന്നെ പൊട്ടിച്ചിരിക്കുകയാണോ വേണ്ടത്? ജീവിതത്തിൽ ഇന്നേ വരെ ഇങ്ങനെ നാണക്കേട് അപ്പച്ചിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ജയന്തിച്ചൊന്ന് വായടിച്ച് മിണ്ടാതിരിക്കുന്നുണ്ടോ? നീ എന്തിനാടി ജയന്തിയോട് ചടുക്കയറുന്നത്? അവള് പറഞ്ഞത് ശരിയല്ലേ? ഈ മാനക്കേട് ഈ ജന്മത്തിന് മാറുമോ? അയൽപ്പക്കാരുടെ മുഖത്തിന് എങ്ങനെ നോക്കും? ഇവൾക്കിപ്പോ സ്വന്തം അച്ഛന്റെ അമ്മയുടെ മാനക്കേടെന്ന് വലിയ പ്രശ്നമില്ല. ഇപ്പോഴും ഇവള് ശിവന് വേണ്ടിട്ടല്ലേ വാദിച്ചോണ്ടിരിക്കുന്നേ. ഇതുകൊണ്ടൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. ഇതുപോലെ വകതിരിവില്ലാത്ത സ്വഭാവം കൊണ്ട് നടക്കുന്ന ശിവനോടൊപ്പം ജീവിക്കാൻ തന്നെയാണോ നീ ഇനിയും തീരുമാനിച്ചിരിക്കുന്നത്? എങ്കിൽ ഇതിനേക്കാളും വലിയ മാനക്കേട് നീ അനുഭവിക്കേണ്ടി വരും. ആ മാനക്കേട് ഞാൻ അങ്ങ് സഹിച്ചോളാം. അതോർത്ത് ജയന്തിയെച്ച് വിമിഷ്ടപ്പെടണ്ട. എന്റെ വിമിഷ്ടക്കേടെന്ന് നീ നോക്കണ്ട. ജയന്തിച്ച് പിന്നെയും കിട്ടിയ അവസരം മുതലാക്കി ശിവേണ്ണ കുറ്റം പറഞ്ഞ് അമ്മ എരിപിരി കേറ്റാൻ നോക്കുക ചെയ്തോട്ടോ. ജയന്തി, ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞ് നീ നിർബന്ധം പിടിച്ചപ്പോഴേ നിനക്ക് ഞാൻ വാണിംഗ് തന്ന. ഇവിടെ വന്ന് ആവശ്യമില്ലാത്ത വർത്തമാനം പറയരുതെന്ന്. അതിന് ജയന്തി ആവശ്യമില്ലാത്ത കാര്യമൊന്നും അല്ല സേതു പറഞ്ഞത്. ഇപ്പൊ ഈ മാനക്കേട് ഉണ്ടാക്കിയതിന്റെ ഉത്തരവാദി ശിവനാണെന്നേ പറഞ്ഞുള്ളൂ. അവന്റെ എടുത്തുചാട്ടം കൊണ്ട് മാത്രം ഞങ്ങൾക്ക് ഗതി അനുഭവിക്കേണ്ടി വന്നത്. അങ്ങനെ പറഞ്ഞുകൊടുക്കപ്പച്ചി, അവന് ആ ജഗന്നാഥനെ കയറി തല്ലേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അതെന്താ സേതോട്ടും ചിന്തിക്കാത്തെ? ശിവനെ ശരിക്കറിയാവുന്നോണ്ട് തന്നെയാ എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റാത്തത്. വെറുതെ ഒരു കാര്യമില്ലാതെ ഒരാളെ കയറി തല്ലാൻ ശിവന് തലയ്ക്ക് വെളിവില്ലായ്മയൊന്നുമില്ലല്ലോ. അവൻ അങ്ങനെ നിങ്ങൾ ഈ പറയുന്ന ജഗന്നാഥനെ തല്ലിയിട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ടാവും. സേതോട്ടനല്ലെങ്കിലും ശിവനെ ന്യായീകരിച്ചല്ലേ പറയൂ. ആത്മാർത്ഥ കൂട്ടുകാരന്റെ അനിയനല്ലേ? പുന്നാര പെങ്ങളുടെ വളർത്തുപുത്രനല്ലേ? അതുകൊണ്ടൊന്നുമല്ല. അവൻ എന്തിനാ അയാളെ തല്ലിയതെന്ന് ശരിക്കുള്ള കാരണം അറിയട്ടെ. അതിനു മുമ്പേ എല്ലാ കുറ്റവും ശിവന് തലയെ കെട്ടിവെക്കാൻ ആരും എടുത്തിയാടണ്ട. അഞ്ജു, ജയന്തി പറയുന്നൊന്നും കേട്ട് നീ സങ്കടപ്പെടണ്ട. ഇവളുടെ നാവിന് ദോഷം കൊണ്ട് എന്റെ അമ്മ അനുഭവിക്കുന്നത് നിത്യവും കണ്ടോണ്ടിരിക്കുന്നവനാ ഞാൻ. ഇവളവിടെ ഇല്ലാതിരുന്ന എന്റെ അമ്മയ്ക്ക് അത്രയും സമാധാനം കിട്ടും. അതാ ഇവളവിടുന്ന് കെട്ടിയൊരുങ്ങി പോരണതിന് അമ്മ പരാതിയൊന്നും പറയാത്തത്.